നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ഒരു വർഷക്കാലം കഴിഞ്ഞ ഓഗസ്റ്റ് 15 മുതൽ വരുന്ന ഓഗസ്റ്റ് 15 വരെ ഒരു വർഷ കാലയളവിൽ വിവിധ പരിപാടികളോട് കൂടി നമ്മൾ ആഘോഷിച്ചു വരികയാണ്. രാജ്യത്ത് ആകെ വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കാണ് നമ്മളെ ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ആയിട്ട് ഇനി 7 പേരാണ് ജീവിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് താലൂക്കിൽ 3 പേര്, മറ്റ് കണ്ണൂർ തലശ്ശേരി പയ്യന്നൂർ ഇരിട്ടി താലൂക്കിലായിട്ട് ഓരോ ഒരാളും, തളിപ്പറമ്പ് താലൂക്കിലാണ് 3 പേര്. അങ്ങനെ 7 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടുള്ളത്. അപ്പോൾ അവർ എല്ലാവരെയും നമ്മൾ വിവിധ താലൂക്കുകളിൽ ആയിട്ട് ഇങ്ങനെ വിവിധ അവരുടെ വീടുകളിൽ പോയിട്ട് ആദരവ് നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പം ഒരു പൊതുപരിപാടിയിലേക്ക് ഇവർക്ക് വരാൻ വേണ്ടി വളരെ അസൗകര്യമായിരിക്കും. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയല്ലാണ്ട് ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുക, അത് അവരെ ഏറെ വിഷമിപ്പിക്കുന്ന സംഗതിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ തന്നെ ഈ ഒരു ചെറുതായിട്ടുള്ള ലളിതമായിട്ടുള്ള പരിപാടികൾ നടത്തിയാൽ പോലും അവരെ ഈ അവസരത്തിൽ ആദരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് നമ്മളിവിടെയും ഈ ഒരു ലളിതമായിട്ടുള്ള ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫ് സാറാണ്. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഈ പരിപാടി സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ 2 സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ആദരവ് നൽകുന്നത്. ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ ഏറെ പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാമേട്ട് നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ആദരവ് നൽകുന്നത്. ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ ഏറെ പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാമേട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ സമരസേനാനിയായിരുന്നു എന്നുള്ളത് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ഏറെ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. 1946 ഇന്ത്യ സ്വാതന്ത്ര്യം ഭരിക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടന്ന നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടുള്ള മുന്നേറ്റങ്ങൾ വളരെ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്, ഒരാളാണ്, അതിൽ പ്രമുഖനാണ് പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാമേട്ട്. 1946 ഡിസംബർ മാസം കണ്ണൂർ ജില്ലയിലെ കാവുംബായി, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ കാവുംബായിയിലെ കർഷക സമരത്തിൽ ജന്മിത്തത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള നിരവധിയായ തൊഴിലാളികളുടെ കർഷകരുടെ സമര പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാസങ്ങളോളം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു, വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചു, വലിയ കഷ്ടതകളിലൂടെ കടന്നുപോയി എന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുന്നതും അവരെ ആദരിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ, നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ, ജനപ്രതിനിധികളുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. പ്രത്യേകിച്ച് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ ശ്രീ പൃഥ്വിരാമേട്ടന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ
കഷ്ടപ്പാടുകളിലും വളരെ ഏറെ പ്രേക്ഷകരമായ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളിലും ഒപ്പം നിന്ന് പിന്തുണ നൽകിയ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി, പ്രിയ പത്നി, അതുപോലെ തന്നെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, അവരെയെല്ലാം പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുകയും അവരോടുള്ള നാടിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യും. അവരുടെ മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകമായ നാടിൻ്റെ ആദരം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെന്നും തിളച്ചു നിൽക്കുന്ന ഒരു വികാരമാണ്. ദേശീയതയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേന. ആ സമരത്തിൽ പങ്കെടുത്ത, ജീവൻ ബലികർപ്പിച്ച, നിരവധിയായിട്ടുള്ള ക്ലേശങ്ങളിലൂടെ കടന്നുപോയ, ത്യാഗങ്ങൾ അനുഭവിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് നൽകുന്ന ഈ അനുമോദനം സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും എല്ലാം പേരിൽ പ്രത്യേകമായി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ ബഹുമതിയും ഈ ആദരവും അദ്ദേഹത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്തിയ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു.